സംഘപരിവാർ ഇന്ത്യ മുഴുവൻ ഇന്ന് ഫാസിസത്തിന്റെ തേർവാഴ്ച നടത്തുന്ന ഒരു പ്രസ്ഥാനം. തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഭരണഘടനയോ നിയമമോ പോലും നോക്കാത്തവർ. പക്ഷെ സംഘപരിവാറിന് സ്വാധീനമില്ലാത്ത പല സംസാരങ്ങളും അവരെ അടക്കി നിർത്തുന്നുമുണ്ട്. മമതയും KCRഉം സ്റ്റാലിനും ഉദ്ധവ് താക്കറെയും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ മാത്രം ഈ ഭരണകൂടത്തിന് CPIMന് സംഘപരിവാറിന്റെ പേടിയാണ്. എത്രയോ ഉദാഹരണങ്ങളാണ് CPIMന്റെ ഈ സംഘിപ്പേടിക്കുള്ളത്. സംഘപരിവാറിന് ഇവിടെയുള്ള ഭരണകൂടം മര്യാദയ്ക്ക് അടക്കി നിർത്തിയിരുന്നുവെങ്കിൽ ഇന്നത്തെ കൊലപാതകം ഉണ്ടാവില്ലായിരുന്നു. അതുപോട്ടെ, അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇന്നലെ ന്യൂമാഹിയിൽ ഒരു CPIM പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടു. ഒരു BJP ഓഫീസെങ്കിലും ഇവിടെ ആക്രമിക്കപ്പെട്ടോ? BJPയുടെ ഒരു കൊടിയെങ്കിലും എവിടെയെങ്കിലും പറിച്ചോ? BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന്റെ വസതിക്ക് മുന്നിൽ പോയി ധർണയിരുന്നോ? ഇല്ല. ധീരജന്ന സഖാവ് കൊല്ലപ്പെട്ടപ്പോൾ കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ എന്തായിരുന്നു ബഹളം? കോൺഗ്രസ് കൊടികൾ നശിപ്പിക്കുന്നു, KPC പ്രസിഡന്റിനെ വരെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ സമരം ചെയ്യുന്നു, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് വരെ പോലീസ് കാവൽ ഏർപ്പെടുത്തേണ്ട അവസ്ഥ സംജാതമാകുന്നു. പക്ഷെ പ്രതിസ്ഥാനത്ത് ഒരു BJPക്കാരൻ വരുമ്പോൾ എന്താണ് അവസ്ഥ? എവിടെ പോയി ഇടതുപക്ഷ സഖാക്കളുടെ ചോരത്തളപ്പ്? എത്ര നാളായി ഇവിടെ വിവിധ പ്രതിപക്ഷ കക്ഷികൾ, വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു RSS കേരളത്തിൽ വൻ രീതിയിലുള്ള ആയുധ സംഭരണം നടത്തുകയാണ് എന്നത്? ഈ അടുത്ത് നടന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ പലയിടത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് പ്രതിസ്ഥാനത്ത്. ബോംബ് നിർമ്മാണത്തിനിടെ ഈ അടുത്ത് നടന്നിട്ടുള്ള അപകടങ്ങളിൽ മുഴുവൻ ഇരകളാക്കപ്പെട്ടത് ആരാണ്? സംഘികളാണ്. ഇക്കഴിഞ്ഞ ദിവസം കൂടി ഒരാളുടെ കൈപ്പത്തി ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് അറ്റുപോയിരുന്നു. എന്നിട്ടും ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഒന്ന് ചെന്ന് റെയ്ഡ് നടത്താൻ, ഒരു പരിശോധന നടത്താൻ എന്തിനാണ് കേരള പോലീസ് മടിക്കുന്നത്? അത്തരമൊരു പരിശോധനയ്ക്ക് ഉത്തരവിടാൻ എന്താണ് ഭരണകൂടത്തിന് ഇത്ര ഭയം? സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആയുധ സംഭരണത്തെ കുറിച്ച് കേരള പോലീസിന് ആഭ്യന്തര വകുപ്പിനോ അറിവില്ലാഞ്ഞിട്ടാണോ? RSS നടത്തുന്ന ആയുധ പരിശീലനങ്ങളെ കുറിച്ച് പോലീസിന് അറിവില്ലാഞ്ഞിട്ടാണോ നടപടിയെടുക്കാത്തത്? അല്ല എന്നതാണ് സത്യം. ഈ അടുത്ത കാലത്തായി CPIMന് സംഘപരിവാറിനോട് ഒരു മൃദു സമീപനമുണ്ട്. കൊലക്കേസിൽ പ്രതിസ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ കാടിളക്കി വരുന്ന CPIM സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ കൈയും കെട്ടിയിരിക്കുന്നു. സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ നട്ടലുണ്ടെങ്കിൽ ഒരു പരിശോധന നടത്താൻ സർക്കാരും പോലീസും തയ്യാറാവണം. സംഘപരിവാറിന്റെ ആയുധ പരിശീലന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ പോലീസ് തയ്യാറാവണം. തലശ്ശേരിയിലെയും കൂത്തുപറമ്പിലെയും പാനൂരിലെയും ചൊക്ലി മേഖലകളിലെയും ഒക്കെ RSS CPIM കേന്ദ്രങ്ങളിൽ ഒരു റെയ്ഡ് നടത്തിയാൽ ഒരു യുദ്ധത്തിനുള്ള ബോംബ് ശേഖരം ലഭിക്കുമെന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ കൈയനക്കില്ല പോലീസ്. സംഘപരിവാർ ആയുധ ശേഖരം സംബന്ധിച്ച് എത്രയോ പരാതികൾ ഉയർന്നിട്ടും കൈവിരൽ അനക്കാത്ത പോലീസും സർക്കാരും വിളിച്ചു വരുത്തിയത് തന്നെയാണ് ഈ കൊലപാതകവും.